അത് കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു പെരും അഴിമതി നടത്തിയിട്ടുള്ള കള്ളത്തരം നടത്തിയിട്ടുള്ള തൊണ്ട് സഹിതം പിടിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളത്തരത്തിൻ്റെ കുറ്റവാളിയെ രക്ഷിക്കാൻ ഉപയോഗിക്കാവുന്നതല്ല. ഇപ്പം നിങ്ങളൊരു കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ഒരു പുതിയ പെൺകുട്ടിയുമായി വരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വന്ന് താമസിക്കാൻ തക്കവണ്ണം ഒരു ബാത്റൂം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നമ്മള് അത് മറ്റൊന്നാണ്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്തായാലും നമുക്ക് പാർട്ടി ഓഫീസിലെ കാര്യം കല്യാണം കഴിച്ചുകൊണ്ട് വേണ്ട സാഹചര്യം ഇല്ലല്ലോ. അടുക്കൻ അനിൽകുമാർ, ഇടുക്കിയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഇടുക്കിയിൽ ഈ ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട CPM വലിയ തോതിൽ മാത്യു കുഴൽനാടനെതിരെ ആരോപണങ്ങൾ, അത് വാർത്താ സമ്മേളനമാകട്ടെ, DIFA പ്രതിഷേധ പ്രകടനമാകട്ടെ, മറ്റു നടപടികളൊക്കെ ആകട്ടെ, അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശാന്തൻപാറയിലെ ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമലംഘനം പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണത് CPM വിശദീകരിക്കുന്നത്? മാത്യു കുഴൽനാടനോട് പറയാനുള്ളത്, സ്വന്തം കണ്ണിൽ വലിയ തടിയിരിക്കുമ്പോൾ ആരാൻ്റെ കണ്ണിൽ കരടുണ്ട് എന്ന് പറഞ്ഞ് ഓടി നടന്നത് കാര്യമില്ല. സ്വന്തം കണ്ണിലെ തടി എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയാണ് ഒരു ജനപ്രകൃതിക്കുള്ളത്. അദ്ദേഹം MLA ആകുന്നതിന് വേണ്ടി മത്സരിച്ചപ്പോൾ നൽകിയ അഫിഡവിറ്റിൽ അടിമുടി ചട്ടലംഘനം, അടിമുടി നിയമലംഘനം, നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ഇടപാട്, അഭിഭാഷകൻ എന്ന നിലയ്ക്ക് തൊഴിൽ മര്യാദ പുലർത്തൽ, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തൽ, ഇതിൻ്റെ എല്ലാം അവസാനം താൻ എടുത്തണിഞ്ഞിരുന്ന മാന്യതയുടെ പൊയ്മുടി അല്ലെങ്കിൽ പൊയ്വേഷം അത് തകർന്നിരിക്കുന്നു, മുഖം മൂടി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് മാത്യു കുഴൽനാടനെ ഇന്ന് സമൂഹത്തിന് മുന്നിൽ അനാവൃതമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേകമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും ഇതും സമീകരിക്കേണ്ട കാര്യമില്ല. CPIM ഒരു ആപ്പീസ് കെട്ടാൻ മാത്യു കുഴൽനാടൻ്റെയോ മറ്റേതെങ്കിലും ഒരാളുടെയോ സൗജന്യങ്ങളോ ആവശ്യമില്ല. കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം CPIM എത്രയോ സ്ഥലങ്ങളിൽ ആഫീസുകളുണ്ട്. ഇന്ന് തന്നെ ദില്ലിയിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ കേന്ദ്രം സുർജിത് ഭവനിൽ കേന്ദ്ര ഭരണാധികാരികൾ കയറി അവിടെ നടക്കുന്നൊരു മീറ്റിംഗ്, B20 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ദേശീയ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ തക്കവണ്ണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ദില്ലിയിൽ ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര മോദി ഭരണത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ ആപ്പീസ് ഉണ്ടാക്കാമെങ്കിൽ ഇടുക്കിയിൽ ആപ്പീസ് ഉണ്ടാക്കാൻ നിയമത്തിൻ്റെതായ വഴികൾ തന്നെ മതി. നിയമവിരുദ്ധമായൊരു കാര്യവും വേണ്ട. പക്ഷെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശാന്തപാറയിലെ ആഫീസ്, ശാന്തൻപാറയിലെ ആഫീസ് 49 കൊല്ലം മുമ്പ് CPIM വില കൊടുത്ത് വാങ്ങിയതാണ്. വില കൊടുത്ത് വാങ്ങിയപ്പോൾ ആധാരം എഴുതുന്ന ഒരാളുടെ പേരാണ് സരോജിനിയമ്മ. അവരവിടെ ഒരു വ്യാപാരം നടത്തി വന്നിരുന്നു എന്നുള്ളതിന് അന്നത്തെ രേഖകളുണ്ട്. ആ വ്യാപാര കേന്ദ്രമായിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഗോഡൗൺ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നവീകരിച്ച് CPIM ശാന്തൻപാറയിൽ ഒരു ഏരിയ കമ്മിറ്റി ആഫീസ് MM മണിയാശൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. അന്ന് നൽകുന്ന ആപ്പീസ് ഇപ്പോൾ നവീകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇടുക്കി ജില്ലയുമായി ഭൂപ്രശ്നങ്ങൾ ചിലതറിയാം. രാഷ്ട്രീയ പാർട്ടികളുടെ ആഫീസുകളാവട്ടെ, ആരാധനാലയങ്ങളാവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ പുനർനിർമ്മിക്കുന്നതിനോ നവീകരിക്കുന്നതിനോ സാധ്യമാകാത്ത വിധം ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഭൂനിയമത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിമാരോട് സമിതി വയ്ക്കുകയും അവർ റിപ്പോർട്ടുണ്ടാക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ തീരുമാനിച്ച് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച് അത് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ആ സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിയമപരമല്ല എന്ന് തോന്നുന്ന പലതും അവിടെ രൂപപ്പെട്ടു വന്നത് അവിടെയുണ്ടായ ജനവാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ജനങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആരാധനാലയം ഉണ്ടായത്. ജനങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ടായത്. അതുകൊണ്ടാണ് അവരെ സേവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആഫീസ് ഉണ്ടായത്. അങ്ങനെയുള്ള ആഫീസുകളിൽ എല്ലാ പാർട്ടികൾക്കും ആഫീസുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അത് കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു പെരും
അഴിമതി നടത്തിയിട്ടുള്ള, കള്ളത്തരം നടത്തിയിട്ടുള്ള, തൊണ്ടിസഹിതം പിടിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളത്തരത്തിന്റെ കുറ്റവാളിയെ രക്ഷിക്കാൻ ഉപയോഗിക്കാവുന്നതല്ല. ഓക്കെ, ശരി. ശ്രീ അണിലക്കരൻ, ഞാൻ അങ്ങനെ വരാൻ ശ്രമിച്ചതാണ്. നമുക്ക് രണ്ട് അതിഥികൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ധാരാളം സമയവുമുണ്ട്. ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, നമ്മുടെ ഈ നാല് നില കെട്ടിടത്തിന്റെ ആദ്യ നില വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലേ? ഈ വില്ലേജ് ഓഫീസർ രണ്ടു തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയതല്ലേ? അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ നാളെ ഒരു നിയമ ഭേദഗതി ഉണ്ടാകും എന്ന വിശ്വാസത്തിന്മേൽ നാലു നില കെട്ടിടം നമുക്ക് കെട്ടിപ്പൊക്കാൻ കഴിയില്ലല്ലോ. അങ്ങനല്ല, അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ഉണ്ട്, ആ കെട്ടിടത്തിന് അവിടെ വാട്ടർ കണക്ഷൻ ഉണ്ട്, പഞ്ചായത്തിൽ കരടച്ചിട്ടുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ നിലയനുസരിച്ച്, ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് എൻ ഒ സി നൽകുക എന്നുള്ളത് അവിടുത്തെ റവന്യൂ വിഭാഗത്തിന് സാധിക്കത്തില്ല. എൻ ഒ സി നൽകാത്തിടത്തോളം കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കല്യാണം കഴിക്കുമ്പോൾ, കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ഒരു പുതിയ പെൺകുട്ടിയുമായി വരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വന്ന് താമസിക്കാൻ തക്കവണ്ണം ഒരു ബാത്റൂം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അത് മറ്റൊന്നാണ്, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്തായാലും നമുക്ക് പാർട്ടി ഓഫീസിലെ കാര്യം കല്യാണം കഴിച്ചുകൊണ്ട് വേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ എൻ ഒ സി നൽകാൻ റവന്യൂ വകുപ്പിന് കഴിവില്ലാത്തത് കൊണ്ട്, കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് എൻ ഒ സി ഇല്ലാതെ ഞങ്ങൾ അങ്ങ് പടുതേക്കാം എന്നൊരു നില സ്വീകരിക്കാൻ കഴിയുമോ? അവിടെയാണ് മനസ്സിലാക്കുന്നത്, പാർട്ടി ഓഫീസ് ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതല്ല, പാർട്ടി ഓഫീസ് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കുന്നതല്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിത സമരങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അവിടെ ഒരു പാർട്ടി ഉണ്ടാകുന്നത്. ആ പാർട്ടിയുടെ ഓഫീസിൽ ആശ്രയത്തിനായി ആയിരക്കണക്കിന് മനുഷ്യർ വരുമ്പോഴാണ് അതിനൊരു ഭൗതിക ഇടമുണ്ടാക്കേണ്ടി വരുന്നത്. അതെല്ലാ പാർട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ എൻ ഒ സി അവിടെ ഉണ്ടോ? ഞാൻ കോൺഗ്രസ്സിന് കൊടുക്കുന്നൊരു സൗജന്യം ഞങ്ങൾക്ക് വേണമെന്ന് വാദിക്കുന്നവരല്ല. ഇടുക്കി ജില്ലയുടെ ഭൂപ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകമായ പ്രശ്നമാണ്. അതെല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് കുഴൽനാടന്മാരുള്ള മാഫിയന്മാരെ സംരക്ഷിക്കണം എന്നല്ല, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുവിടങ്ങളെ സംരക്ഷിക്കണം എന്നാണ്. അത് പുതുക്കി പണിയുകയാണ്. അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കാൻ നാലു നില കെട്ടിടം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പാർട്ടിയുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ച് നാല് നിലയോ 16 നിലയോ ഒക്കെ പണിയാവുന്നതുമാണ്. പക്ഷേ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിന് രണ്ട് തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണോ? അവിടെ മാധുവിൻ്റെ വർത്തമാനത്തിൽ ഒരു പുച്ഛം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്രയാ നിലയാ? 16 നിലയാ. സി പി എമ്മിൻ്റെ ഓഫീസൊക്കെ ഇങ്ങനെ നന്നായി വരുന്നതിനോട് വല്ലാത്തൊരു കണ്ണുകടി പാടില്ല ആർക്കും. ചില ആളുകൾ 1000 വീടെന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ച വഴി പിന്നെ പൈസ കാണാത്ത അനുഭവം ഉള്ളവരല്ല ഞങ്ങളുടെ പാർട്ടി. പിന്നെ ഞങ്ങളുടെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത, പാർട്ടി ഓഫീസിന് ഞങ്ങൾ ആദ്യം പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് പിരിക്കുന്നത്. അതിന്റെ താഴത്തെ നില വാണിജ്യ ആവശ്യത്തിനാണ് എന്നാണ് ഞങ്ങൾ അറിയുന്നത്. ആ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടമടക്കം നാല് നില കെട്ടിപ്പോക്കാനുള്ള എൻ ഒ സി ഉണ്ടായിരുന്നോ? അവിടുത്തെ വില്ലേജ് ഓഫീസർ അതിന് രണ്ട് തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നോ? അതിനെയും അതിലംഘിച്ചുകൊണ്ടാണോ ഈ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്? അതിന് എന്ത് നിയമമാണ് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ താമസിച്ചിരുന്ന സരോജിനിയമ്മ എന്നൊരു സ്ത്രീ അവരവിടെ വ്യാപാരം നടത്തിയിരുന്നു. ആ വ്യാപാരം തുടരാനല്ല ഞങ്ങൾ തീരുമാനിച്ചത്, ഞങ്ങൾ പാർട്ടി ഓഫീസ് പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ പാർട്ടി ഓഫീസ് പ്രവർത്തിപ്പിക്കുമ്പോൾ അത്തരം ഓഫീസുകൾ നിലനിൽക്കാൻ പാടില്ലാത്ത തരത്തിൽ, അവിടെ കെട്ടിടങ്ങൾ നിലനിൽക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടെ ഇന്ന് നിയമത്തിൻ്റെതായ ചില പരിമിതികളുണ്ട്. അത് മറികടക്കണമെന്നുള്ളത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ള തീരുമാനമാണ്, സർവകക്ഷി സമ്മേളന തീരുമാനമാണ്. ആ തീരുമാനപ്രകാരം അത് വേഗത്തിലാക്കണമെന്ന് ഇടുക്കി ജില്ലയിൽ UDF ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിയമസഭയിൽ നിയമമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ നിയമം നടപ്പിൽ വരുന്ന ഘട്ടത്തിൽ നിയമപരമായി ക്രമീകരണങ്ങൾ നടക്കും. നമ്മുടെ നാട്ടിൽ എത്രയോ കെട്ടിടങ്ങൾ ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തിന്റെ പരിമിതിയാണ് എന്ന് പറഞ്ഞ് അത് മാറ്റാൻ സർവകക്ഷി രാഷ്ട്രീയ ധാരണയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യും എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം അനുചിതമാണ് എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ എങ്ങനെയൊക്കെ വരാം.